ഹായ് ഡിയേഴ്സ്, ഫസൽ സാറാണ്. വീണ്ടും ഫസൽ സാർ എന്നെ ഒക്കെ ഒന്നും നോക്കണ്ട, 100% ഉറപ്പുള്ള മൂന്ന് ചോദ്യങ്ങൾ പറയാൻ പോവാണ്. പെട്ടെന്ന് പരിപാടി തീരുട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറയാൻ പോകുന്നത് 2022 ചോദിച്ച ചോദ്യമാണ്. പക്ഷെ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും, നോക്കാതിരിക്കരുത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലേക്കുള്ള താപ വിതരണ പ്രക്രിയ വിശദീകരിക്കുക. എത്ര തവണ ഇതുവരെ ഇത് ഡിസ്കസ് ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്ക് എണ്ണാൻ പോലും പറ്റിയിട്ടില്ല. ഓക്കെ, മോർ ദാൻ മൈ ഏജ്, എന്റെ വയസ്സിനേക്കാളും കൂടുതൽ ഞാൻ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും പറയുകയാണ്, ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതാണ് കണ്ടക്ഷനെ, കൺവക്ഷനെ, അഡ്വക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. എന്തൊക്കെയാ സാറേ അത്? താപചാലനം എന്ന് പറയും, സംവഹനം എന്ന് പറയും, അഭിവഹനം എന്ന് പറയും, ഭൗമവികരണം എന്ന് പറയും. ഓക്കെ, ഭൂമിയോട് ചേർന്ന, ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നിരിക്കുന്ന, എർത്തിന്റെ സർഫസിനോട് ചേർന്നിരിക്കുന്ന, അറ്റ്മോസ്ഫിയർ ഹീറ്റ് ആവുന്ന പ്രോസസ് ആണ് കണ്ടക്ഷൻ. ഭൂമിയോട് ടച്ചിലിരിക്കുന്ന, ചേർന്നിരിക്കുന്ന, എർത്തിന്റെ സർഫസിനോട് കൂളായിരിക്കുന്ന, ക്ലോസ് ടു ദ സർഫസ്, അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ സർഫസ്, ആ ഭാഗം എന്താ പറയാ, ചൂടാവുന്നതിന് പറയുന്ന പേരാണ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ താപചാലനം. അടുത്തത് കൺവക്ഷൻ ആണ്. ചൂടായിട്ടുള്ള എയർ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. The heated air expands and raises up. എന്ന് വെച്ചാൽ ചൂട് പിടിച്ച എയർ, നല്ല ചൂട് കൂടിയ എയർ എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് റൈസ് ചെയ്ത് അപ് 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 മുകളിലോട്ട് പോകുന്നു. അതിനെ പറയുന്ന പേരാണ് സംവഹനം എന്ന് പറയുന്നത്. ഓക്കെ, സംവഹനം. അടുത്തത് അഡ്വക്ഷൻ ആണ്. അഡ്വക്ഷൻ എന്ന് വെച്ചാൽ വിൻഡ്, വിൻഡ് എന്ത് ചെയ്യുന്നു, കാറ്റ് എന്തിനു ചെയ്യുന്നു, ഒരു ഒരു ചൂട് പിടിച്ച എയറിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം സഞ്ചരിക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്. ഹൊറിസോണ്ടൽ ആയിട്ട് വിൻഡ് പോകുന്നു, നേരെ പോകുന്നു, അപ്പോൾ താപത്തെയും ഹീറ്റിനെയും വഹിച്ചുകൊണ്ട് പോകുന്നു, കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ കാര്യം. അടുത്തത് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. ഈ ഇൻസുലേഷൻ കാരണം, സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണം എർത്ത് ഹീറ്റ് ആവുന്നു. രാത്രിയാവുമ്പോൾ തിരിച്ച് നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നു, ടെറസ്ട്രിയൽ റേഡിയേഷൻ വിടുന്നു, ലോങ് വേവ് ആയിട്ട് വിടുന്നു. സണ്ണിൽ നിന്ന് വരുന്ന ഇൻസുലേഷൻ ഷോർട്ട് വേവ് ആണ്, പലതവണ പറഞ്ഞതാണ്. ഭൂമിയിൽ നിന്നും പോകുന്ന ഭൗമവികിരണം അത് ദീർഘതരംഗമാണ്, ലോങ് വേവ് ആണ്. ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിന്റെ സർഫസിൽ നിന്നും തിരിച്ചു പോകുന്ന ഹീറ്റാണ് ഇൻ ദ ഫോം ഓഫ് എ ലോങ് വേവ്, ലോങ് വേവ് ആയിട്ടാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ്, എങ്ങോട്ടാ പോകുന്നത്, ഔട്ടർ സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് പോകുന്ന ആ ഒരു തരംഗങ്ങൾക്ക് പറയുന്ന പേരാണ് ഭൗമ വികിരണം. ഭൂമിയിൽ നിന്നും പോകുന്നത് ആരോമാർക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇതൊന്ന് എന്റെ മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ചോദിക്കാൻ നല്ല ചാൻസ് ഇല്ല, ഉറപ്പാണ്. അടുത്തത് ഈ മാച്ച് ദ ഫോളോയിങ് അതുപോലെ ചോദിക്കൂല, അതുപോലെ ചോദിക്കൂല. സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മൂന്ന് മാർജിൻസ് ഉണ്ട്, സീമകളുണ്ട്, കൺവേർജന്റ്, ഡൈവേർജന്റ്, ട്രാൻസ്ഫോമിങ് ഇതെന്തൊക്കെയാണ്, ഇതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ ഇന്ന് രാത്രി ലൈവിൽ ഞാൻ പറഞ്ഞുതരും. അറിയാം സാറേ ഞങ്ങൾ പഠിച്ചു, എന്നാലും കാര്യമില്ല, ചോദ്യങ്ങൾ വരുമ്പോൾ മാറിപ്പോരുത്, ഇങ്ങോട്ട് പോരുക, ഞങ്ങൾ സെറ്റാക്കി തരും. ഡോണ്ട് വറി, അതിൽ പേടിക്കണ്ട, ഞാനും ഫസൽ സാറും കൂടെ ഉണ്ടിട്ട് ആ ഓർമ്മ എപ്പോഴും ഉണ്ടാവണം. ചങ്കുകളെ ഇങ്ങോട്ട് പോരേണ്ടി, ഒന്നും നോക്കണ്ട. അപ്പൊ ഇത് നിങ്ങളോട് ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നാ ചോദിക്കുക, ചിലപ്പോൾ ഇതിന്റെ ഫോർമേഷനാ ചോദിക്കാം. ലിസൺ, കൺവേർജൻ മാർജിൻ ഇത് മാച്ച് ഫോളോയിങ് ആയിട്ട് തന്നത്, നിങ്ങൾക്കറിയാം കൺവേർജൻ മാർജിൻ ഉണ്ടാവുന്നത് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഈ കൺവേർജൻ മാർജിൻ ഉണ്ടാകുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതിന് നമ്മൾ പറയുന്ന പേര് സബ്ഡക്ഷൻ സോൺ എന്നാണ്. സബ്ഡക്ഷൻ സോൺ ചിലപ്പോൾ ഇതാവും ചോദിക്കുക, സബ്ഡക്ഷൻ സോൺ എന്ന് പറയും, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിമഞ്ജന മേഖല എന്ന് മലയാളത്തിൽ പറയാം. അവിടെയാണ് ഓഷ്യാനിക് ട്രഞ്ച് ഒക്കെ ഉണ്ടാകുന്നത്, അതായത് സമുദ്രാന്തര ഗർത്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് എന്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഓക്കെ, ലിസൺ, അടുത്ത് ഡൈവേർജൻ മാർജിൻ ആണ്. അവിടെ മിഡ് ഓഷ്യാനിക് റിഡ്ജ്, മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഉണ്ടാവും, ആഫ്രിക്കൻ പ്ലേറ്റിന്റെയും നമ്മുടെ സൗത്ത് അമേരിക്കൻ പ്ലേറ്റിന്റെയും ഇടയിലായിട്ട് കാണുന്ന ആ ഒരു പർവ്വതനിര, 14,000 കിലോമീറ്റർ നീളത്തിലുള്ള പർവ്വതനിര, അത് എവിടെയാണ് കാണുന്നത്, അത് എവിടെ ഉണ്ടാവുന്നു എന്നൊക്കെ ചോദിക്കാം. ലാസ്റ്റ് ഛേദക സീമ, വീക്ക് സോൺ ആണ്, ദുർബലമായിട്ടുള്ള ഭാഗമാണ്. യെസ്, ചിലപ്പം ട്രാൻസ്ഫോം മാർജിൻ എന്താണെന്ന് ചോദിക്കാം. നിങ്ങൾക്കറിയാം പ്ലേറ്റ്സ് ഇങ്ങനെ ഒരതി ഒരതി പോകുന്നതാണ്. ഇവിടുന്ന് ഒരു ചോദ്യമുണ്ട്, അത് ഉറപ്പിച്ചോ, ഒന്നല്ല ചിലപ്പം മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ ചോദിക്കാം, അപ്പൊ അത് പ്രതീക്ഷിക്കാം. അടുത്തത് സിമ്പിളാണ്, സിമ്പിളാണ്, തെറ്റിദ്ധരിക്കരുത്. ലിസ്റ്റ് ഓഫ് ദ 3 മെത്തേഡ്സ് ഫോർ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള മൂന്ന് മാർഗങ്ങൾ ഏതൊക്കെയാണ്. മാർക്ക് എത്രയും നോക്കാം, മൂന്ന് മാർക്കാണെങ്കിൽ ഈ മൂന്ന് മാർഗങ്ങൾ മാത്രം എഴുതിയാൽ മതി. 6 മാർക്കാണെങ്കിൽ ആ മൂന്ന് മാർഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സോ മാർക്ക് നോക്കാം എന്നിട്ട് എഴുതണം. നോക്കൂ, പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപാദന രീതി, ഇൻകം മെത്തേഡ്, വരുമാന രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. അപ്പൊ ഇതാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്, 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ചോദിക്കാറുള്ളത്, പേടിക്കേണ്ട. 6 മാർക്കാണെങ്കിൽ അതിന്റെ ഉത്തരം എങ്ങനെയാണ് ഇന്ന് രാത്രി വരിക, ഞാനത് കാണിച്ചു തരും. ഇന്നലെ രാത്രി നമ്മൾ ക്ലാസ് എടുത്തതാണ്, ഇറസ്പെക്റ്റീവ് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ഇന്ന് രാത്രി ചെയ്യുന്നതായാലും മതി, നമുക്ക് A+ ഉറപ്പിക്കാൻ, A+ എന്തായാലും കിട്ടും. ഫുൾ മാർക്കിന്റെ കാര്യത്തിൽ ഞാനൊരു
99.9% ഗ്യാരണ്ടി വരും. 0.1 ഒഴിവാക്കും. കാരണം ഇന്നലെ രാത്രി നമ്മൾ മുഴുവൻ മാരത്തോൺ കഴിഞ്ഞതാണ്. അതും കൂടെ ഒന്ന് കാണാം. ഓക്കെ, അപ്പൊ എനിവേ ഫസിൽ സാറും മത്സൽ സാറും വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്റെ മുത്തുമണികൾക്ക് വേണ്ടിയിട്ടാണ്, മാണിക്യ കല്ലുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നാളത്തെ എക്സാം ആലോചിച്ച് ആരും പേടിക്കേണ്ട. ബി റെഡി ഫോർ ദ ബാറ്റിൽ എന്ന് വെച്ച് കൈ നീട്ടി കാലു നീട്ടി ഇരിക്കാൻ നിൽക്കേണ്ട. വല്ലതും പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കുക, എന്നിട്ട് രാത്രി സമയമാകുമ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സി യു. കാണാം മക്കളെ, വേഗം കൊണ്ട് പോരാ, ഫ്രണ്ട്സിനെ കൂട്ടാൻ മറക്കണ്ട.